വിവാദങ്ങൾക്കിടയിൽ തമസ്കരിക്കപ്പെട്ടവെന്നാണ് അന്വേഷണ ഏജൻസികൾ തന്നെ വെളിപ്പെടുത്തിയ സ്വർണ്ണക്കടത്ത് പ്രതികളുടെ ദില്ലി ബന്ധം കസ്റ്റംസിന്റെ കോഫേപോസ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച നിരവധി തെളിവുകൾ നിരത്തുന്നുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിവാദങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ വെച്ചവർ ഈ പ്രതികളുടെ ദില്ലി ബന്ധം മനഃപൂർവ്വം എന്നാണ് റിപ്പോർട്ട് കാണാം കേസിലെ പ്രധാന പ്രതിയായ റമീസ് തൻ്റെ ദില്ലി ബന്ധം ഉപയോഗിച്ച് മറ്റു പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നത് കസ്റ്റംസ് തന്നെയാണ് കോഫെ പോസ ബോർഡിന് മുന്നിൽ കസ്റ്റംസ് സമർപ്പിച്ച ഈ റിപ്പോർട്ട് റമീസിന്റെ ദില്ലി ബന്ധം സ്ഥിരീകരിക്കുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിവാദങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചവർ പ്രതികളുടെ ദില്ലി ബന്ധം മനഃപൂർവ്വം വിട്ടുകളഞ്ഞു ദില്ലിയിലെ ഭരണശിരാകേന്ദ്രങ്ങളിൽ വൻ സ്വാധീനമായിരുന്നു റമീസിന് തന്റെ സ്വാധീനം ഉപയോഗിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് മറ്റു പ്രതികൾക്ക് റമീസ് ഉറപ്പു നൽകി മുൻപ് സ്വർണ്ണക്കടത്തിൽ താൻ പിടിയിലായപ്പോൾ ദില്ലി സ്വാധീനം ഉപയോഗിച്ച് ജയിൽ മോചിതനായ സംഭവം റമീസ് ഹരിത്തിനോട് വിശദീകരിച്ചതും റിപ്പോർട്ടിലുണ്ട് കോഫെബോസ പ്രകാരം റമീസിനെ ഒരു വർഷത്തേക്ക് ജയിലിൽ അടച്ചുവെങ്കിലും ആറാം മാസം അയാൾ ജയിൽ മോചിതനാവുകയായിരുന്നു ബി ജെ പി ഭരണകാലത്ത് ധനമന്ത്രാലയത്തിൽ റമീസിനുണ്ടായിരുന്ന സ്വാധീനമാണ് ഇതിനയാളെ സഹായിച്ചത് വിദേശകാര്യ മന്ത്രാലയത്തിൽ റമീസിനുള്ള സ്വാധീനം സംബന്ധിച്ചും റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട് അധികൃതർ തടഞ്ഞുവെച്ച പാസ്പോർട്ട് താൻ തിരികെ വാങ്ങി നൽകാമെന്ന് മറ്റു പ്രതികൾക്ക് റമീസ് നൽകിയ ഉറപ്പ് ഇയാളുടെ ദില്ലി ബന്ധത്തിന് തെളിവായി സ്വർണക്കടത്ത് കേസിലെ പ്രതികളുടെ ദില്ലി ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വിവിധ അന്വേഷണ ഏജൻസികൾ കോടതികളിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ തന്നെയാണ് ഇതിന് തെളിവ് കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്സ് കൈരളി ന്യൂസ്